എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും ഏകദേശം 9 ഡോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിൻഡോസ് ഏകദേശം പല ടൈപ്പ് 29 നമ്പേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് വെന്റിലേറ്റർ. ഇതെല്ലാം നമ്മുടെ സ്റ്റീലിന്റെ പ്രോഡക്റ്റ് തന്നെ അല്ലേ? അവരത് വുഡ് ഫിനിഷ് ആണ് എടുത്തേക്കുന്നത്. ഇത് 3 പാളിയുടെ ഇതാണ്. നമുക്ക് വരുമ്പോൾ ഗ്ലാസും ഗ്രില്ലും എല്ലാം കൂടി ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഓപ്പണിംഗ് ഇട്ട് പ്ലാൻ വെച്ച് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. പല പല മോഡലുണ്ട്, ഗ്രില്ലില് വ്യത്യാസം വരും, ഡിസൈനിൽ വ്യത്യാസം വരും. നമുക്ക് ഇതേ ഹൈറ്റില് നമുക്ക് 1 ഷട്ടർ, 2 ഷട്ടർ, 3 ഷട്ടർ, 4 ഷട്ടർ വരെ അവൈലബിൾ ആണ്. ഹൈറ്റ് ഇത് തന്നെയായിരിക്കും. വീതി ഒരു ഷട്ടർ ആണെങ്കിൽ ഇങ്ങനെ പല സൈസിൽ, ഇത് രണ്ട് സിംഗിൾ ഷട്ടറും ഉണ്ട്, ദെൻ ഫോർത്ത് ഷട്ടർ ഫ്രഞ്ച് ഉണ്ട്, ഹൈറ്റ് കൂടുതലുണ്ട്. അതാണ് നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇതാണ് ഹൈറ്റ് കൂടിയ ഫ്രഞ്ച് വിൻഡോ എന്ന് പറയുന്നത്. ഇത് 4 പാളിയുടെ. ഇത് നമുക്ക് 3 പാളി, 2 പാളി, 1 പാളി കിട്ടും. ഈ മോഡലിൽ പറ്റില്ല, നമുക്ക് വേറൊരു മോഡലിൽ നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മുകളിലും താഴെ ഓപ്പണബിൾ ആണ്, വേറൊരു വിൻഡോ ആയിട്ട്, വേറെ വിൻഡോ ആയിട്ട് നമുക്ക് ഇതാക്കാം. പല മോഡലിൽ വ്യത്യാസമുണ്ട്. ചിലതിൽ താഴെ ഫിക്സഡ് ആണ്. ഈ മോഡലിൽ തീർത്ത് അതായത് ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. അതായത് തൊട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളത് സ്റ്റീലാന്നുള്ള കാര്യം. ദൂരെ നോക്കുമ്പോ ഒരു തടിയുടെ ഒരു ഫിനിഷിംഗ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് അവര് വുഡ് ഫിനിഷിന്റെ സെയിം തന്നെയുള്ള ഡോർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് എംബോസ്ഡ് മോഡൽ എന്നാണ് പറയുന്നത്. നമുക്ക് പല ഷെയ്ഡുണ്ട്. അതെല്ലാം വുഡ് ഫിനിഷ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ബർഗണ്ടി എന്ന് പറഞ്ഞൊരു ഫിനിഷാണ്. അതിൽ അവർക്ക് ഷെല്ലിന്റെ ഒരു ഇതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്, അവർ അതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മള് ഹൈ സെക്യൂരിറ്റി ആണ് ആളുകൾ പറയുന്നല്ലേ. അപ്പൊ ഈ ഒരു ഇതിനകത്ത് നമ്മള് സെക്യൂരിറ്റി വൈസ് എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റീൽ പ്രോഡക്റ്റ് വരുമ്പോൾ? നമുക്ക് ടാറ്റാ പെർമിഷൻ വെച്ചാൽ നമുക്ക് അതർ ചൈനീസ് ഡോർ പോലെ കുറേ ലോക്ക് ലിസ്റ്റ് അല്ല, ഇൻഡിവിജ്വൽ ലോക്ക് ലിസ്റ്റ് ആണ്. ഇതില് നമുക്ക് ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം, ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം, സെപ്പറേറ്റ് കീസ് ആയിരിക്കും. നമുക്ക് മറ്റേതുപോലെ ഒരു കീയിൽ ഇങ്ങനെ കുറെ ലോക്ക് സിസ്റ്റം അല്ല. അതായത് രണ്ടുമൂന്ന് കീ ഉണ്ടല്ലേ, ഇവിടെ ഒരു കീ ഉണ്ട്, ഇവിടെ ഒരു കീ ഉണ്ട്. ഇത് പ്രൈമറി കീ എന്ന് പറയും, ഇത് സെക്കൻഡറി എന്ന് പറയും. നമുക്ക് മൂന്നിനും രണ്ടിനും വേറെ കീസ് വെച്ചിട്ടായിരിക്കും വരിക. ഇത് നമ്മളൊരു കസ്റ്റമറോട് സ്റ്റീലാന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമുള്ളതാണ്. പലരും ഇത് തടിയുടെ തന്നെ ചെയ്തേക്കുന്ന ഒരു ഇത്, നമുക്ക് തടിയുടെ തന്നെ കളറിൽ വരുന്നത്. ആ ഒരു ഡിസൈൻ നമുക്കുണ്ട്, ഡിസൈൻ ഉണ്ട്. നമുക്ക് എംബോസിൽ തന്നെ 4 ഡിസൈൻസ്, കളർ 5 എണ്ണം ഉണ്ട്. ഞാൻ ഷോറൂമിൽ പോയി കാണിച്ചാൽ അവിടെ ഉണ്ടല്ലോ, നമുക്ക് വെറൈറ്റി ഡിസൈൻസ് കാണിച്ചുതരാം. ബാക്കി കൂടെ നമുക്ക് കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതും അതെ അതെ, ഇത് അവരുടെ ബെഡ്റൂമിലെ കേജിൽ വന്ന എല്ലാ ബെഡ്റൂമും അവർ ടാറ്റയുടെ തന്നെയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഷട്ടറും ഫ്രെയിമും ഇതിന്റെ ഹാർഡ്വെയറും എല്ലാം കൂടെ കൂടിയാണ്. ഇത് ഫിറ്റ് ചെയ്യുന്നതും ടാറ്റയെന്നുള്ള ആൾക്കാർ ചെയ്യുന്നു. നമുക്ക് ക്ലയന്റ് ചെയ്യേണ്ട സ്പേസ് ഇട്ട് പോകാന്നുള്ള മാത്രം ടൈപ്പ് ലിവിംഗ് റൂം ആയിട്ട് കൂടുതൽ വെട്ടത്തിന് വേണ്ടിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വരുമ്പോൾ ഉള്ള വിൻഡോയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ചെറുതായിരിക്കും. കൗണ്ടർ സ്ലാബ് വരുമ്പോൾ ചെറുതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചെറിയ വിൻഡോസ്. ബെഡ്റൂം ആകുമ്പോൾ 140 ഇത് കുറഞ്ഞിട്ടുണ്ടാവും. കൗണ്ടർ സ്ലാബ് വരുമ്പോൾ നമ്മൾ 2 വിൻഡോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ പാളിയുടെ നമുക്ക് ഓരോന്നാണ് ഇവിടെ സെലക്ട് ചെയ്തത്. നമുക്ക് 4 പാളി വരെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഓരോ കിച്ചണിന്റെ സൈസ് നോക്കി നമുക്ക് ചെയ്യാം. അന്ന് നമുക്ക് അവർക്ക് പ്ലാൻ പിടിച്ച് നമ്മൾ പറയും. നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ പോയാൽ ഇതിൽ കൂടുതലുണ്ട്. അപ്പൊ ലാൻഡിങ്ങിലും നമ്മള് താഴെ കൊടുത്ത സെയിം പിന്നെ 2 പാളിയുടെയാണ് വെച്ചേക്കുന്നത്. ആ സെയിം ഹൈറ്റ്, സെയിം ടിപ്പിക്കൽ ആയിട്ടുള്ള വ്യൂ വരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വന്നാൽ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയാണ് ഫ്രണ്ട് ബാൽക്കണി ആയിട്ട് വരുന്നത്. മെയിൻ ഡോർ സെയിം ഡിസൈനില് ഫ്രണ്ടിന്. അപ്പൊ നമുക്ക് താഴെ നോക്കുമ്പോ ഒരേ ഡിസൈനില് 2 ഡോർ. നമ്മളിവിടെ ഒരു 3 പാളിയുടെ ഒരു വിൻഡോ കൂടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ആയപ്പോൾ 3 പാളിയുടെ നോർമൽ ടൈപ്പ് മതി. റൂമിലേക്ക് നോർമൽ ടൈപ്പ് നോർമൽ ഹൈറ്റ് വരുന്നതാണ്. ഈ വീട്ടിലെ എല്ലാ ഡോറുകളും ഒരേ പാറ്റേൺ ആണ്, ഒരേ കളർ തീം, ഒരേ കളർ തീമിലുമാണ്. ബെഡ്റൂമിലേക്ക് വന്നേക്കുന്ന ഡോർ അവർ ഇതാണ് എടുത്തേക്കുന്നത്. അതെ, പുറത്തേക്കുള്ള ടെറസിലേക്കുള്ള ഡോറാണ്. ഇത് വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇതിൽ അടിപ്പടി ഉണ്ട്, ത്രഷോൾഡ് എന്നാ ഇതിന് പറയാം. പുറത്തുനിന്നൊന്നും കയറാതിരിക്കുക, അങ്ങനെയുള്ള പർപ്പസിന്. അടിപ്പടി ഇല്ലാതെ, കാരണം നമുക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവം കൂടെയുണ്ട്. ഇത് ബെഡ്റൂമിലെ വിൻഡോ വരുന്നത്. നമുക്ക് സ്റ്റോപ്പറും കൂടെ കൂടിയതാണ്. കാറ്റ് വന്ന് അടിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ആണ്. അതിങ്ങനെ തുറന്നിട്ട് എത്ര വേണമെങ്കിലും 90 ഡിഗ്രി വരെ നമുക്ക് ഇതാക്കി വെക്കാം. കാറ്റുള്ള ഒരു ഏരിയ ആണെങ്കിൽ പെട്ടെന്ന് അടയുന്ന പ്രശ്നം. അപ്പൊ നമ്മുടെ ഈ വീട്ടിലെ ഉടമസ്ഥനെ പറ്റിയപ്പെട്ടല്ലോ, അനുപേനാണ്. അനുപേട്ടാ, നമസ്കാരം. നമ്മൾ വീട് പണിതപ്പോ ഇങ്ങനെ ഒരു സ്റ്റീലിലേക്ക് മാറാനുള്ള ഒരു കൺസെപ്റ്റ് വന്നു. കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. കുറച്ച് നമ്മൾ വീട് പണിതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ചതാണ് തടി വേണ്ട, സ്റ്റീൽ മതി. തടിയില്
കോസ്റ്റ് കുറവാണ്. ഈ സ്റ്റീലിന്റെ ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലുണ്ട്, എങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഇതിന്റെ മെയിന്റസ് കോസ്റ്റ് കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ടാറ്റാ പ്രവേശന്റെ സ്റ്റീലിലേക്ക് തന്നെ ടാറ്റയുടെ ഒരു ബ്രാൻഡ് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. ടാറ്റയുടെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മളൊരു വിശ്വാസ്യത ഉള്ളതാണല്ലോ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ടാറ്റാ പ്രവേശന്റെ സ്റ്റീൽ ഡോറുകളും വിൻഡോകളും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ഫോർച്ചുണോ എന്നാണ് നമ്മുടെ ഫേമിന്റെ പേര്. നമുക്ക് കൂതാട്ടിലും തൊടുപുഴയും നമുക്ക് ഷോറൂമുണ്ട്. നമുക്ക് കേരളത്തിൽ നാല് ഡിസ്ട്രിക്റ്റിൽ എവിടെയും ചെയ്യാം. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട. അപ്പൊ ഈ നാല് ജില്ലകളിൽ അവിടെ എന്തായാലും കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. അതുകൂടെ നമുക്ക് ഷോറൂമിൽ പോയി ഒരുപാട് ഡിസ്പ്ലേ കൂടെ ഉണ്ടല്ലോ, അപ്പൊ അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളിപ്പോ ഫോർച്ചുണറിന്റെ ഷോറൂമിലാണ് തൊഴിലെ കോലാനി ബംഗളൂർ ബൈപ്പാസിലാണല്ലോ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്പ്ലേ ആണ് വെച്ചിട്ടുണ്ട്. ഡോർ ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഫ്രണ്ട് ഡോറിൽ വരുന്നതാണ്. ഈ രണ്ട് മോഡൽ നാച്ചുറൽ സീരീസ് എന്നാണ് പറയാം. അത് മോഡലിന്റെ പേര് NS03. ഇതിന് നമുക്ക് ഈ ടൈപ്പ് കോപ്പർ ടൈപ്പ് ആണ് ഇതിന്റെ ഹാർഡ്വെയർ. ഇതിന് വേറെ ഇത് ഡോസെറ്റ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡിന്റെ ഇതാണ് ഇത് വരുന്നത്. അതിന് മൂന്ന് കീസ് ഉണ്ട്, ഇതിനും ഉണ്ട്, പീപ്പോൾ ഉണ്ടായിരിക്കും. പിന്നെ SS304 മൂന്ന് ഹിൻഡ്സ് ആണ് വരുന്നത്. 48 റേഞ്ചിലാണ് വരുന്നത്. അത് മൊത്തം ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റാളേഷൻ എല്ലാം ഉൾപ്പെടെയാണ്. ഈ ഒരു ഡോറിലേക്ക് ഇത് ആദ്യം തന്നെ നാച്ചുറൽ സീരീസിൽ വേറൊരു മോഡലാണ്. NS01 എന്ന് പറയും. ഹാർഡ്വെയർസിന്റെ സെയിം തന്നെയാണ് ഉള്ളത്. ആ റേറ്റിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് നാല് ഡിസൈൻ ഉണ്ട്, അതിൽ അഞ്ച് കളർ വേരിയന്റ് ആണ് ഉള്ളത്. ഇത് സൾട്ടി കളർ വരെ, ടണ്ട് മഹാഗണി, ബർഗണ്ടി ഫിനിഷ്. പിന്നെ രണ്ട് കളർസ് ലാവാത്തേക്കും ഉണ്ട്, ടണ്ട് മഹാഗണി വേറൊരു ലൈറ്റ് ഷെയ്ഡോടെ വരുന്നുണ്ട്. കോമൺ ആയിട്ടും ഈ കളറാണ് നമ്മുടെ പോകുന്നത്. നമുക്ക് ഇതുപോലെ വേറെ ഡിസൈൻസ് ഉണ്ട്, ഡിസൈൻ വാങ്ങുന്നതിന് നമുക്ക് വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ പ്രൊജക്റ്റഡ് ആണ്. പ്രൊജക്റ്റ് മൊത്തത്തിൽ കുറച്ച് വലുപ്പം ഫീൽ ചെയ്ത് ഇതാണ്. ഫ്ലഷ് ടൈപ്പ് ആയിരിക്കും നമുക്ക് ഇത് വരുന്നത്. ഇതായാലും ഇതായാലും ഈ മോഡൽ ഇതായാലും പുതിയ മോഡൽ സംഭവത്തിലാണ് അവിടെ കാണാത്ത സംഭവമാണ്. പുതിയ മോഡലാണ് അതിന്റെ അകത്ത് ഇങ്ങനെ ഇത് നമുക്ക് വൈറ്റിൽ അവൈലബിൾ. ഈ രണ്ടും വരുമ്പോ ഒരു ഡിഫറൻസ് എന്ന് പറയാം. ഇത് ഏകദേശം 28 വരും. മൂന്ന് പാളി നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത് ഗ്ലാസും ഷട്ടറും ഗ്രില്ലും ഫുൾ ആണ് കേട്ടോ. സ്പേസ് ഇട്ടാ മതി നിങ്ങൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ചെയ്യും. അതിന്റെ തന്നെ ഫ്രഞ്ച് വിൻഡോ ആണിത്. ഇതിന് നമുക്ക് താഴെ ഫിക്സർ ആണ്. നമ്മൾ അലുസാറിലൂടെ കണ്ടപ്പോ ഓപ്പൺ ബിൾട്ട് ഫിക്സ് ചെയ്തേക്കണം. നമ്മുടെ ഡിജിറ്റൽ കാലത്തിൽ ഡിജിറ്റൽ ലോക്ക് അവൈലബിൾ ആണ്. അതായത് നമ്പർ ലോക്ക്, അതുപോലെ ഫിംഗർ പ്രിന്റ്, വൈഫൈ ഒക്കെ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാവുന്ന സിസ്റ്റം ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് അല്ലേ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ ടൈപ്പ് ആണ്. സെക്കൻഡറി ലോക്കും കൂടെ അവൈലബിൾ ആണ്. ലോക്കിന് മാത്രമാണ്. അപ്പൊ നമുക്ക് ഇതും ഫുള്ളും ഈ പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കൊടുക്കും. ഡിജിറ്റൽ ടൈപ്പ് ഡോർ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ടാറ്റാ പ്രൊഫഷണൽ ഓതറൈസ്ഡ് ഡീലർ ആണ് ഞങ്ങള്. പോർഷൻ എന്നാണ് ഞങ്ങളുടെ ഷോപ്പിന്റെ പേര്. നമുക്ക് കൂത്താട്ടിലും അപ്പൊ തൊടുപുഴയും കൂത്താട്ടിലോടത്തും വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിസ്പ്ലേ ഒക്കെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് നേരിട്ട് നോക്കി വേറെ സർവീസ് എന്ന് വെച്ചാൽ നമുക്ക് സൈറ്റില് സൈറ്റ് വിസിറ്റ് ഉണ്ട്. ഇൻഷുറൻസ് വിസിറ്റ് കൊടുക്കുന്നുണ്ട്.
നാളെ സിവിൽ എഞ്ചിനീയർ കൂടിയാണല്ലേ. ടെക്നിക്കൽ സപ്പോർട്ട് വീടുകളുടെ തുടക്കം മുതൽ അവസാനം വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒന്നുമില്ല. അപ്പൊ എന്തായാലും അത് വലിയൊരു പോയിന്റ് തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ഈ ഡോർ വാങ്ങേണ്ടത് അല്ലെങ്കിൽ ബുക്ക് ചെയ്യേണ്ടത്, ഇനിഷ്യൽ സ്റ്റേജിലോട്ട് എങ്ങനെ ഇതൊന്ന് സെറ്റ് ചെയ്യാം ഒന്ന് പറഞ്ഞു. ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്ന തൊട്ട് നമ്മൾ പല കാര്യങ്ങൾ പറയാനുണ്ട്. ഡോറിന്റെ പല ആക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്പത്രി പ്ലാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കൊരു ഓർഡർ ഫോം ഉണ്ട്. അതായത് ടാറ്റയ്ക്ക് നമ്മൾ ഈ ഫോം അയച്ചു കൊടുക്കണം. അതിൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഡിസൈൻ എല്ലാം നമ്മൾ അതിൽ മെൻഷൻ ചെയ്യും. ദെൻ നിങ്ങളുടെ കസ്റ്റമറുടെ സൈൻ നിങ്ങൾക്ക് ഒരു കോപ്പി ഞങ്ങൾ തരും. സെയിം തന്നെ ഞങ്ങൾ കീപ്പ് ചെയ്യും. സെയിം തന്നെ നമ്മൾ ടാറ്റയിലേക്ക് അയച്ചു കൊടുക്കും. പിന്നെ ബുക്കിംഗ് സമയത്ത് 50% അഡ്വാൻസ് ആണ്. ഡെലിവറിയുടെ ആ സമയത്താണ് ബാലൻസ് ഫുൾ പേയ്മെന്റ്. ദെൻ ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല. അത് നമ്മുടെ ഫിറ്റിംഗിന്റെ ടൈമോ നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ടാറ്റയിൽ നിന്ന് തന്നെ പ്രത്യേകം ഫിറ്റ് ചെയ്ത് അപ്പൊ ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് വീട് പണിയാനുള്ളവരും വീട് പണിയുന്നവരും അവരുടെ വീടുന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടുനടക്കുന്നവർക്കൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ ഒരുപാട് നന്ദി വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.